സ്നേഹമുള്ളവരെ, 89-ാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: എത്രനാൾ കർത്താവേ, ഞങ്ങൾ കാത്തിരിക്കണം, ദൈവം നമ്മളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സമയം എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പലപ്പോഴും നമുക്ക് ക്ഷമ ഇല്ലാതെ പോകുമ്പോൾ, കൊറോണ പാൻഡമിയും യുദ്ധവുമൊക്കെ ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മെക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ദൈവമേ, നീ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഇതിനൊരു അന്ത്യമില്ലാത്തത്? ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ഇനി മറ്റൊരു ചോദ്യം ചോദിക്കും: എവിടെയാണ് നിങ്ങളുടെ ദൈവം? അവൻ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണ്, ദൈവം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉടൻ തന്നെ പ്രവർത്തിക്കണം, ഉടൻ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനം. സമയത്തെ മനസ്സിലാക്കുന്നതിനുള്ളൊരു പ്രശ്നമാണത്. നമ്മുടെ സമയവും ദൈവത്തിൻ്റെ സമയമാണ് എന്നുള്ളൊരു ചിന്ത. എന്നാൽ ദൈവം മറ്റു രീതിയിലാണ് പ്രവർത്തിക്കുക. സുവിശേഷത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്ന ലാസർ മരിക്കുകയാണ്. ഈ വാർത്ത അറിയുന്നു. പക്ഷേ ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? 2 ദിവസം കൂടി താൻ ആയിരുന്ന സ്ഥലത്ത് തങ്ങുകയാണെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നു, 4 ദിവസത്തിനു ശേഷമാണ് ക്രിസ്തു അവിടെ എത്തുന്നത്. ഇവിടെ നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തോ ഉണ്ട്. കാരണം ക്രിസ്തു ഈ ബെഥാനി എന്ന് പറയുന്ന ഗ്രാമവുമായിട്ട് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ അകലത്തിലാണ് ഉണ്ടായിരുന്നത്. മിക്കവാറും ക്രിസ്തു ആ ഒലിവുമലയുടെ താഴ്വരയിൽ ആയിരുന്നിരിക്കണം. അപ്പോൾ ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം. സാധാരണ ഒരു യാത്രികന് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ചെന്ന് എത്താവുന്ന ദൂരം. പക്ഷേ എന്തുകൊണ്ടോ ക്രിസ്തു ഇവിടെ കൂടുതൽ സമയം അനുവദിക്കുക. സാധാരണ വേണ്ടതിലും കൂടുതൽ സമയം. നമ്മുടെ ചിന്തയിൽ ഒത്തിരി താമസിച്ചാണ് ക്രിസ്തു അവിടെ എത്തിച്ചേരുന്നത്. മരണവും കഴിഞ്ഞു, ശരീരം അഴുകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മർത്തായുടെയും മറിയയുടെയും ചോദ്യം പ്രസക്തമാണ്. അവർക്കത് ചോദിക്കാനായിട്ടുള്ള അവകാശവുമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, മർത്ത ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, മർത്തയുടെ രീതി അതാണ്. മറിയം വളരെ ക്ഷമയുള്ളൊരു വ്യക്തിയാണ്. പ്രാർത്ഥനാ രൂപയിൽ, ധ്യാനത്തിൻ്റെ അരൂപയിൽ ജീവിക്കുന്ന ഒരാളാണ് അവൾ. പക്ഷേ ഈ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. രണ്ടുപേർക്കും ക്രിസ്തു ഉത്തരം നൽകുന്നുണ്ട് രണ്ട് രീതിയിൽ. ഉത്ഥാനവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കുന്നു. അവരുടെ സഹോദരനെ, തൻ്റെ സുഹൃത്തിനെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ട്, അവന് ജീവൻ നൽകിക്കൊണ്ട് പ്രവൃത്തി വഴിയും ക്രിസ്തു അതിന് ഉത്തരം നൽകുകയാണ്. അതായത്, നമ്മുടെ സമയം ദൈവത്തിൻ്റെ സമയമല്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തെ നമ്മുടെ സമയത്തിൻ്റെ അളവുകോലുകൊണ്ട്, നമ്മുടെ വാച്ച് കൊണ്ട് അളക്കാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിൻ്റെ കണക്കിൽ ഈ 2 ദിവസമോ 4 ദിവസമോ താമസം അല്ല. അത് നഷ്ടപ്പെട്ട ദിനങ്ങളുമല്ല. ദൈവത്തിൻ്റെ മഹത്വം വെളിവാകേണ്ട സമയമാകുമ്പോൾ അത് അതേ രീതിയിൽ തന്നെ വെളിവാകും. ക്രിസ്തു അതിനായിരിക്കണം മനഃപൂർവം സമയം ഇവിടെ ചെലവഴിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ, സംശയങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തത്, നമ്മൾക്ക് ഉത്തരം നൽകാത്തത്? വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മറിയത്തെപ്പോലുള്ളവർ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് അവസാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇപ്രകാരം രോഗങ്ങൾ, യുദ്ധങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ? ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ഇതൊന്നും മാറാത്തത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളവരെ, ഇപ്രകാരം ഈ ചോദ്യങ്ങൾ ഇങ്ങനെ കൂടുന്ന സമയത്തും നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവരായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കാരണം നമ്മോട് കൂടെയുള്ളത് എല്ലാത്തിനെയും അതിജീവിക്കുന്ന,
എല്ലാ സമയങ്ങളെയും എല്ലാ ശക്തികളെയും അതിജീവിക്കുന്ന ദൈവമാണ്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ, ചോദ്യങ്ങളെ സമർപ്പിക്കാം. അവന് അതിനെല്ലാത്തിനും ഉത്തരം നൽകുവാനായിട്ട് സാധിക്കും. ഈ വിശ്വാസത്തിൽ തപസ്സുകാലത്തിൻ്റെ 5-ാമത്തെ ഈ ആഴ്ച നമുക്ക് ആരംഭിക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന, സമയത്തിന് അതീതനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. ആമേൻ.